പന്ത്രണ്ടാമത്തെ ശ്ലോകമാണ് കണ്ടത് പതിനൊന്നാമത്തെ ശ്ലോകത്തിൽ ശ്രീചക്രൂപത്തിൽ ദേവിയുടെ സ്വരൂപം വർണ്ണിച്ചിട്ട് പന്ത്രണ്ടാമത്തെ ശ്ലോകത്തിൽ പരാശക്തിയുടെ അലൗകികമായ സൗന്ദര്യത്തെ വർണ്ണിച്ചു അത് അതുല്യ സൗന്ദര്യം എന്ന ഭാവനയിൽ ഒന്നിനോടും ഉപമിക്കാൻ കഴിയാത്ത ആ സൗന്ദര്യമാണ് ദേവിയുടേത് എന്ന രീതിയിൽ വർണ്ണിച്ചു പതിമൂന്നാമത്തെ ശ്ലോകത്തിൽ ആ സൗന്ദര്യവർണ്ണന തുടർന്നുകൊണ്ട് ലൗകിക രീതിയിൽ കൂടി വർണ്ണിച്ചു കാണിക്കുകയാണ് ർണനയും ഏത് ഭാവവും ലൗകിക രീതിയിൽ ലോകർക്ക് മനസ്സിലാകുന്ന രീതിയിൽ വർണ്ണിച്ചില്ലെങ്കിൽ അത് കേവലം ഭാവനാത്മകമാണ് എന്ന് കരുതിപ്പോകും യഥാർത്ഥമായിട്ട് അതുണ്ടോ എന്ന് ചിലപ്പോൾ സംശയിക്കും അപ്പോൾ അതുകൊണ്ടാണ് ഇപ്പോൾ സൗന്ദര്യലഹരിയിൽ നമ്മൾ എല്ലാ ഭാഗത്തും നോക്കുമ്പോൾ എല്ലാ ഭാവത്തിലും വർണ്ണനകൾ നോക്കുമ്പോൾ ഈ ഒരു രീതി കാണാം നേരത്തെ ഞാനത് സൂചിപ്പിച്ചിരുന്നു താത്വികമായ രീതിയിലുള്ള വർണ്ണനയും ആഗമശാസ്ത്രങ്ങളിൽ പറഞ്ഞ താന്ത്രിക വിധിപ്രകാരമുള്ള പ്രകാരമുള്ള വർണ്ണനയും അലൗകികമായ ഉപാസനാമൂർത്തിയുടെ ഭാവത്തിലുള്ള വർണ്ണനയും അതോടൊപ്പം എപ്പോഴും ലൗകികമായ ഉദാഹരണങ്ങളും വ്യാവഹാരികമായി മനസ്സിലാകുന്ന തലത്തിലുള്ള വർണ്ണനയും ഉണ്ട് ഇതിൻ്റെ എല്ലാം സമന്വയമാണ് ഇവിടെ വരുന്നത് ഓരോ വിഷയവും ഓരോ ഭാവവും ആ രീതിയിൽ വർണ്ണിച്ച് ചേർക്കുകയാണ് ഇപ്പോൾ ലൗകിക വർണ്ണനയിൽ ദേവിയുടെ അതീവ സൗന്ദര്യം മനോഹാരിതകളുടെയും മനോഹാരിതയായിരിക്കുന്ന സൗന്ദര്യം അത് എങ്ങനെയാണ് പ്രകടമാകുന്നത് എന്ന് ഇവിടെ ഉദാഹരണ സഹിതം കാണിക്കുകയാണ് ഈ സ്തോത്രത്തിൻ്റെ പേര് തന്നെ സൗന്ദര്യലഹരി എന്നാണ് ഇപ്പം സൗന്ദര്യത്തിന് ഇത്രയധികം പ്രാധാന്യം കൊടുത്തിരിക്കുന്നു എന്താണ് എന്താണതിൻ്റെ രഹസ്യം എന്താണ് എന്താണതിൻ്റെ തത്വം എന്ന് എന്നോക്കിയാൽ ഈ വർണ്ണിക്കപ്പെടുന്ന സൗന്ദര്യം ആത്മാവിൻ്റെ സ്വരൂപമാണ് സൗന്ദര്യം എപ്പോഴും നമ്മളെ ആകർഷിക്കുന്നതാണ് സൗന്ദര്യമുള്ളതിലാണ് നമ്മൾ ആനന്ദം കാണുന്നത് എപ്പോഴും ആനന്ദത്തിന് വിഷയമാകുന്ന സൗന്ദര്യമാണ് അപ്പോൾ സൗന്ദര്യവും ആത്മാവിൻ്റെ സ്വരൂപവുമായ ആനന്ദം എങ്ങനെയോ ചേർന്നിരിക്കുന്നു പ്രകൃതിയുടെ വികാരങ്ങളിലും പ്രകൃതിയുടെ വൈഭവങ്ങളിലും വിചിത്രമായ ഈ സൃഷ്ടിയിൽ നാം ഓരോരുത്തരും കാണാൻ ആഗ്രഹിക്കുന്നത് സൗന്ദര്യമാണ് ഒരു പുഷ്പം നമ്മൾ വീണ്ടും വീണ്ടും നോക്കുന്നു ആ പുഷ്പത്തെ നോക്കുന്നു അപ്പോൾ പുഷ്പത്തിൽ സൗന്ദര്യം കാണുന്നു നദി ഒഴുകുന്നത് ഒരു സൗന്ദര്യമാണ് പച്ചപ്പ് കാണുന്നതൊരു സൗന്ദര്യമാണ് നിറഞ്ഞു നിൽക്കുന്ന വിളഞ്ഞു നിൽക്കുന്ന നെൽപ്പാടങ്ങൾ കാണുന്നത് ഒരു സൗന്ദര്യമാണ് മലകൾ കാടുകൾ എന്തിനേറെ ആകാശത്തിൽ മേഘങ്ങൾ നക്ഷത്രങ്ങൾ ഇതൊക്കെ സൗന്ദര്യമാണ് നമ്മളെ ആകർഷിക്കുന്നതാണ് നമ്മൾ എന്തുകൊണ്ടാണ് ആകർഷിക്കപ്പെടുന്നത് എന്ന് ചിന്തിക്കാറില്ല ഇത് സൃഷ്ടിയുടെ രഹസ്യം തന്നെയാണെന്ന് പറയാം ഇങ്ങനെ നമ്മൾ നോക്കുമ്പോൾ പ്രകൃതിയുടെ പരാശക്തിയുടെ മഹാമാരിയുടെ സ്വരൂപം വർണ്ണിക്കാൻ ഏറ്റവും ഉചിതമായ ഏറ്റവും യോഗ്യമായ അനുകൂലമായ രീതി എന്ന് പറയുന്നത് സൗന്ദര്യത്തിലൂടെ വർണ്ണിക്കുക എന്നുള്ളതാണ് ആത്മാവിൻ്റെ ചൈതന്യത്തിൻ്റെ സച്ചിദാനന്ദ സ്വരൂപം സൗന്ദര്യത്തിൻ്റെ ഭാവനയിലൂടെ പ്രകടമാകുമ്പോൾ നമ്മുടെ മുന്നിൽ അത് ഏറ്റവും വ്യാവഹാരികമായി മാറുന്നു ഏറ്റവും അനുഭവയോഗ്യമാകുന്നു ഇതാണ് ശരിക്കും സൗന്ദര്യത്തിൻ്റെ രഹസ്യം നമ്മൾ നോക്കിയാൽ നമ്മുടെ ജീവിതത്തിൽ തന്നെ നമുക്കത് നേരിട്ട് കാണാൻ കഴിയും അച്ഛനും അമ്മയും തൻ്റെ പുത്രൻ അല്ലെങ്കിൽ പുത്രി ഏറ്റവും സൗന്ദര്യമുള്ളവരായിരിക്കണം എന്ന് കരുതുന്നു അല്ലെങ്കിൽ തൻ്റെ മക്കളിൽ സൗന്ദര്യം കാണാൻ ശ്രമിക്കുന്നു അതുപോലെ മക്കളും അച്ഛനിലും അമ്മയിലും സൗന്ദര്യം കാണാൻ ശ്രമിക്കുന്നു അമ്മ സുന്ദരിയായിരിക്കണമെന്നും അച്ഛൻ സുന്ദരമായി സുന്ദരനായിരിക്കണമെന്നും മക്കൾ ആഗ്രഹിക്കുന്നു ഒരു സഹോദരൻ സഹോദരി സുന്ദര സുന്ദരിയായിരിക്കണമെന്നും സഹോദരി സഹോദരൻ സുന്ദരമായിരിക്കണമെന്നും ഒരു യുവാവ് താൻ വിവാഹം കഴിക്കാൻ പോകുന്ന യുവതി സുന്ദരിയായിരിക്കണമെന്നും യുവതി താൻ വിവാഹം കഴിക്കാൻ പോകുന്ന യുവാവ് സുന്ദരനായിരിക്കണമെന്നും ആശിക്കുന്നു ഇങ്ങനെ ഏത് ബന്ധത്തിൽ നമ്മൾ നോക്കിയാലും ആ സൗന്ദര്യം നമ്മൾ അങ്ങേയറ്റം ഇഷ്ടപ്പെടുന്നു ആരും കുറൂപരായിരിക്കണം എന്നാഗ്രഹിക്കുന്നതേയില്ല സൗന്ദര്യം കാഴ്ചയിൽ മാത്രമല്ല കാഴ്ചയിലുള്ളത് സൗന്ദര്യം തന്നെയാണ് സൗന്ദര്യം പല തലത്തിലാണ് വാക്കുകളിലൂടെ പ്രവൃത്തികളിലൂടെ ഭാവപ്രകടനങ്ങളിലൂടെ അതുപോലെ ആചാരങ്ങളിലൂടെ ആ ആചാരങ്ങളുടെ ശാലീനത അതിലൂടെ കുലീനതയിലൂടെ ഇതൊക്കെ സൗന്ദര്യം പ്രകടമാക്കുന്ന കാര്യങ്ങളാണ് കവികള് ഏറെയേറെ വർണ്ണിച്ചു പോയിട്ടുള്ള ഒരു വിഷയമാണ് സൗന്ദര്യം ചിലപ്പോൾ പറയാം എല്ലാ കവികളും എല്ലാ ജ്ഞാനികളും ഈ പ്രപഞ്ചത്തെ വർണ്ണിച്ചിരിക്കുന്നത് സൗന്ദര്യത്തിലൂടെയാണ് ഭഗവത്പാദ ശങ്കരാചാര്യസ്വാമിജികൾ അദ്ദേഹത്തിൻ്റെ കൃതികളിലെ എല്ലാം സ്ത്രോത്ര ഗ്രന്ഥങ്ങളിൽ മാത്രമല്ല ഗ്രന്ഥങ്ങളിലും ഭാഷ്യ ഗ്രന്ഥങ്ങളിൽ പോലും ഈ പ്രകൃതിയുടെ സ്വഭാവവും സ്വരൂപവും വികൃതികളുമൊക്കെ പറയുമ്പോൾ സൗന്ദര്യത്തിൻ്റെ ഭാവനയിലാണ് വർണ്ണിച്ചിരിക്കുന്നത് അപ്പോൾ ആ സൗന്ദര്യമാണ് നമ്മളിവിടെ പരാശക്തിയുടെ രൂപത്തിൽ കാണുന്നത് നേരത്തെ പറഞ്ഞതുപോലെ എല്ലാവരും ചിന്തിക്കുന്നത് അങ്ങനെയാണ് അപ്പോൾ അമ്മയെ വർണ്ണിക്കുമ്പോൾ സുന്ദരിയായിട്ടാണ് വർണ്ണിക്കേണ്ടത് സൗന്ദര്യത്തിൻ്റെ ഏറ്റവും വലിയൊരു ഭാവത്തിലാണ് വർണ്ണിക്കേണ്ടത് സൗന്ദര്യം ഏറിയ തോതിൽ എത്രയുണ്ടാകും എങ്ങനെയിരിക്കും എന്നതായിരിക്കുമല്ലോ ഭാവന കാരണം എന്താണ് എല്ലാ സൗന്ദര്യത്തിൻ്റെയും സ്രോതസ്സാണ് പരമകാരണമാണ് ഈ പരാശക്തി പരാപ്രകൃതി അപ്പോൾ ആ ഭാവനയിലാണ് ഇവിടെ സൗന്ദര്യവർണ്ണന നമ്മൾ കാണേണ്ടത് നേരത്തെ പറഞ്ഞതുപോലെ ആ സൗന്ദര്യവർണ്ണനയിൽ ഉണ്ടാകുന്ന ഭാവം ആനന്ദമാണ് സുഖമാണ് സ്വരൂപസ്ഥിതിയാണ് പരമശാന്തിയാണ് അപ്പോൾ അതിന് തന്നെ ലൗകികമായിട്ടും പാരലൗകികമായിട്ടും ദിവ്യമായിട്ടും താത്വികമായിട്ടുമൊക്കെ പറയാൻ കഴിയുന്നു ആചാര്യസ്വാമിജികൾ ആ ഭാവം ഇവിടെ പ്രകടമാക്കിയിരിക്കുകയാണ് ആത് അമ്മയുടെ ഈ സൗന്ദര്യത്തിൻ്റെ ഭാവത്തിൽ ഒരാൾ ധ്യാനിക്കുകയാണെങ്കിൽ അയാൾക്കുണ്ടാകുന്ന ഫലമെന്താണ് അമ്മയുടെ കടക്കണ്ണുകൾ ഒന്ന് നോക്കിയാൽ കടക്കണ്ണുകളിൽ ഇവിടെ ഒരു ദൃഷ്ടിപാതം വന്നാൽ തന്നെ ആ ഭക്തനുണ്ടാകുന്ന ഫലമെന്താണ് എന്ന് കാണിച്ചുകൊണ്ട് ഇവിടെ ആ സൗന്ദര്യത്തിൻ്റെ വർണ്ണനയുടെ തുടർച്ച കാണിക്കുകയാണ് അപ്പോൾ കടക്കണ്ണിന് തന്നെ ഇത്രയധികം ഫലം തരാൻ കഴിയുമെങ്കിൽ വാസ്തവത്തിൽ ആ സൗന്ദര്യത്തിൻ്റെ പൂർണ്ണതയായ അമ്മയുടെ കാരുണ്യമുണ്ടായാൽ എന്തായിരിക്കും ഫലം എന്നിവിടെ കാണാം പതിമൂന്നാമത്തെ ശ്ലോകത്തിൻ്റെ അന്വയം वर्षीयांसं नयनविरसं नर्मसु तव अपाङ्गालोके पतितं नरम् सदशः गलद्वेणीबन्धाः कुजकलशविश्रस्थसिचयाः हठात् त्रुट्यत्काञ्च्यः विगळदुदूलाः सत्यः तादृशं नरम् अनुधावन्ति നരം വർഷീയാംസം വർഷീയാംസം വളരെ വയസ്സായ ഒരാൾ അതിശയേന വൃദ്ധം എന്നാണ് വർഷീയാംസം എന്നുള്ളതിനർത്ഥം അധികം വയസ്സ് ചെന്നൊരാള് ഒരു പടുവൃദ്ധൻ എങ്ങനെയാണ് നയനവിരസം കാണാനോ കുരൂപനാണ് വൃദ്ധ വാർദ്ധകൃ അവസ്ഥ വരുമ്പോൾ നമുക്കറിയാം ശരീരം ശോഷിക്കുന്നത് കൊണ്ടും ജരാപലിതങ്ങൾ വരുന്നത് കൊണ്ടും ആ കാണാൻ കുരൂപമായിരിക്കും അതുകൊണ്ടാണ് വൃദ്ധാവസ്ഥയെ ആരും ആഗ്രഹിക്കാത്തത് അപ്പം അങ്ങനെ നയനത്തിന് വിരസമുണ്ടാക്കുന്ന രീതിയിൽ കുരൂപനായ ആ വൃദ്ധനെ പിന്നെയോ നർമ്മസുജഡം വാക്കുകൊണ്ട് നല്ലതായിട്ടൊന്ന് സംസാരിക്കാൻ കൂടി കഴിയാത്തൊരവസ്ഥ സ്നേഹവാക്കുകൾ പറയാനോ നന്നായിട്ട് ഉച്ചരിച്ച് സംസാരിക്കാനോ പറ്റാത്തൊരവസ്ഥ വിഴുങ്ങി വിഴുങ്ങി സംസാരിക്കുന്നൊരവസ്ഥ അങ്ങനെ നർമ്മസു നർമ്മസുജം നർമ്മവാക്കുകളൊന്നും പറയാനറിയില്ല അങ്ങനെയുള്ള ആ പടുവൃദ്ധൻ്റെ മുകളിൽ പടുവൃദ്ധൻ്റെ ശരീരത്തിൽ പടുവൃദ്ധനിൽ പഴു പഴുവൃദ്ധനിൽ തവ അപാംഗാലോകെ പതിതം അല്ലയോ പരാശക്തി അല്ലയോ ത്രിപുരസുന്ദരി അവിടുത്തെ കടക്കണ്ണ് ഒന്ന് പതിഞ്ഞാൽ കടാക്ഷമൊന്നുണ്ടായാൽ അപാങ്ക ആലോകെ കടാക്ഷത്തിനെയാണ് അപാങ്കം എന്ന് പറയുന്നത് ആ അപാംഗത്തിൻ്റെ ആലോകത്തിൽ അതിന് വിഷയമായാൽ ആ വിഷയമായി തീർന്നാൽ അതിൽ പതിതം ആലോകെ പതിതം അതിന് വിഷയമായി തീരുന്ന അയാളുടെ അടുത്തേക്ക് സദശഹ യുവതയഹ അങ്ങനെയുള്ള ആ വൃദ്ധൻ്റെ അടുത്തേക്ക് നൂറുകണക്കിന് അനേകം യുവതികള് അനുധാവന്തി പുറകെ പോകുന്നു അപ്പോൾ എങ്ങനെയാ പുറകെ പോകുന്നത് എന്നാണ് പിന്നെ വരുന്ന രണ്ട് വരികൾ പറയുന്നത് പെട്ടെന്നുണ്ടായ ആ ഒരു ആകർഷണത്തിൽ യുവതികൾ അനുധാവനം ചെയ്യുമ്പോൾ പുറകെ ഓടുമ്പോൾ അനുധാവനം ചെയ്യുക എന്ന് പറഞ്ഞാൽ പുറകെ ഓടുക എന്നാണ് അർത്ഥം പുറകെ പോകുമ്പോൾ അവരുടെ ആ തിടുപ്പ് കൊണ്ട് പെട്ടെന്ന് അവരിങ്ങനെ ഓടിപ്പോകുന്നത് കൊണ്ട് സംഭവിക്കുന്നതിൻ്റെ വർണ്ണനയാണ് കവിഭാവനയിൽ മറ്റ് രണ്ട് വരികളിൽ പറഞ്ഞിരിക്കുന്നത് ഇവിടെ ശിവ സായുജ്യത്തെ പ്രാപിച്ച ഒരാൾ അല്ലെങ്കിൽ ശിവശക്തിയായുക്തോ എന്നത് ഭാവന ചെയ്ത് ദേവിയുടെയും ശിവൻ്റെയും സ്വരൂപത്തെ ഉള്ളിൽ മനസ്സിലാക്കി ശിവ സായുജ്യത്തെ പ്രാപിച്ച ഒരാൾ കാരണം കഴിഞ്ഞ ശ്ലോകത്തില് പതിനണ്ടാമത്തെ ശ്ലോകത്തിലെ യഥാലോക ഔമരലന യാതി മനസാ തപോഭിർ ദുഷ്പ്രാപമി ഗിരിജ സായുജ്യ പദവിയെന്ന് പറഞ്ഞു ശിവസായുജ്യത്തെ പ്രാപിച്ചുകൊണ്ടാണ് ദേവസ്ത്രീകൾ പോലും അമ്മയുടെ സൗന്ദര്യം ആസ്വദിക്കാൻ മനസ്സുകൊണ്ട് ആഗ്രഹിക്കുന്നത് യഥാർത്ഥമായിട്ട് അവർക്ക് നേരിട്ട് കാണാൻ കഴിയില്ല എന്നതുകൊണ്ട് അവർ ശിവസായുജ്യത്തെ പ്രാപിക്കാൻ ആഗ്രഹിക്കുന്നു എത്രയോ കോടി തപസ്സുകൊണ്ട് കിട്ടുന്ന ഫലമാണ് ശിവസായുജ്യം ആ ശിവസായുജ്യത്തെ അമര അമര അമരയുവതികള് ദേവസ്ത്രീകള് പ്രാപിക്കാൻ ആഗ്രഹിക്കുന്നു എന്ന് പറഞ്ഞു അതേ ഭാവം നമ്മളിവിടെ കൊണ്ടുവരുമ്പോൾ ഈ പടുവൃദ്ധനായ ഈ ആള് ഈ ഭാവത്തെ മനസ്സിലാക്കിയ ആ ഭക്തൻ ശിവ സായുധ്യത്തെ പ്രാപിച്ചു അപ്പോൾ ആ വ്യക്തിയിൽ ശിവൻ്റെ ഭാവം അവർ കാണുകയാണ് ശിവന്റെ സ്വരൂപം കാണുകയാണ് ആ സായുധ്യത്തെ പ്രാപിച്ച സ്വരൂപം കാണുമ്പോൾ അത് വൃദ്ധനല്ല ഒരു തേജസ്സുറ്റ ഒരു തരുണാവസ്ഥയെ പ്രാപിച്ച തേജസ്സുള്ള ഒരാളായിട്ട് മാറുന്നു ആ ഒരു ഭാവമാണ് അവിടെ കാണുന്നത് അപ്പോൾ ഈ ശിവസായുജ്യത്തെ പ്രാപിച്ച ആളിനെ ആളെങ്ങനെയാണ് ആകർഷിക്കപ്പെടുന്നത് എന്നതാണ് വർണ്ണിക്കുന്നത് അല്ലെ അനുധാവന്തി യുവതഹ യുവതികള് ആ ശിവഭാവം അയാളിൽ കണ്ട് തരുണനാണെന്ന് യുവാവാണെന്ന് മനസ്സിലാക്കി അങ്ങനെ ആകർഷിക്കപ്പെടുന്നു എന്നാണ് പറയുന്നത് നേരത്തെ പറഞ്ഞതുപോലെ സൗന്ദര്യത്തിൻ്റെ ആകർഷണം എങ്ങനെയാണ് സൗന്ദര്യത്തിൻ്റെ ആകർഷണം പലതരത്തിലാണ് അപ്പോൾ അതിൽ സാധാരണ ലോകത്ത് നമ്മൾ പറയുന്ന സൗന്ദര്യ ആകർഷണത്തിൻ്റെ ഉദാഹരണമാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത് കാരണം ലൗകിക ഉദാഹരണം പറയുമ്പോൾ ഏറ്റവും ഒരു ഉദാഹരണമാണ് പറയേണ്ടത് അപ്പോൾ അതുകൊണ്ട് അങ്ങനെ ഒരു ഉദാഹരണം പറയുകയാണ് വാസ്തവത്തിൽ ആ സായുജ്യ പദവിയെ പ്രാപിച്ചു അല്ലെങ്കിൽ ആ ഉപാസന കൊണ്ട് ആ ഭാവത്തെ പ്രകടമാക്കിയപ്പോഴാണ് ഈ പറയുന്ന അവസ്ഥ ഉണ്ടായത് ഗളത് എങ്ങനെയാണ് ആ യുവതികൾ പോകുന്നത് ഓടുന്നത് അല്ലെങ്കിൽ അയാളുടെ പുറകെ പോകുന്നത് അയാളിൽ ആകർഷിക്കപ്പെടുന്നത് ആ സമയത്ത് അവര് തന്നെ തന്നെ മറന്നുപോകുന്നൊരവസ്ഥ ഉണ്ടാകും ഗളത് വേണീ വേണി എന്ന് പറഞ്ഞാൽ മുടി കെട്ട് ആ മുടിക്കെട്ടുകൾ അഴിഞ്ഞു വീഴുന്നു കാരണം ഓൾ ഓട് പോകുമ്പോൾ സംഭവിക്കുന്ന ആ ഒരു വർണ്ണനയാണ് ഗളത് വേണീബന്ധ വേണീബന്ധങ്ങൾ ഗളിതമാകുന്നു അഴിഞ്ഞു വീഴുന്നു കുജകലശ വിശ്രസ്ഥ സിചയാ അതുപോലെ കുജകലശങ്ങളില് സ്തനഭാരങ്ങളില് മറച്ചിട്ടുള്ള സാരി പോലുള്ള തുണികൾ അല്ലെങ്കിൽ ഉത്തരീയങ്ങൾ അത് ഹഠാത്ത് പെട്ടെന്ന് താഴേക്ക് ഇങ്ങനെ തെറിച്ചു വീഴുന്നു അങ്ങനെയുള്ള ഒരവസ്ഥ ആ ഓടുമ്പോൾ സംഭവിക്കുന്നൊരവസ്ഥയാണ് കുജകലശ വിശ്രസ്തശിചയ അതുപോലെ ഹഠാത് തൃട്ട്യത് കാഞ്ച പെട്ടെന്ന് ഇങ്ങനെ ശരീരചലനമുണ്ടായി ഓടുന്നതുകൊണ്ട് തൃട്ട്യത് കാഞ്ച മേഖലാ ബന്ധം നമ്മൾ അരഞ്ഞാണം എന്നൊക്കെ പറയുന്ന ആ മേഖലാ ബന്ധം ആ കെട്ടിയിരിക്കുന്ന മേഖലാ ബന്ധവും അതിങ്ങനെ ഇളകി വീഴാൻ തുടങ്ങുന്നു അത് പെട്ടെന്നിങ്ങനെ ഇളകി വീഴാൻ തുടങ്ങുന്നു അതുപോലെ വികലിത ദുക്കൂല ദുക്കൂലം എന്ന് പറഞ്ഞാൽ മേൽവസ്ത്രം ഇടുന്നതാണ് ആ മേൽവസ്ത്രവും താഴേക്ക് വീഴുന്നൊരവസ്ഥ വരുന്നു ഇങ്ങനെ ഉള്ള ഭാവത്തില് യുവതയ അനുധാവന്തി ആ ഭാവത്തിൽ അവർ ഓടുന്ന സമയത്ത് അല്ലെങ്കിൽ അവരുടെ ആ പെട്ടെന്നുള്ള ചലനം കൊണ്ട് ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നു എന്ന് കവിഭാവനയിൽ വർണ്ണിച്ചു ഇതിൻ്റെ ഭാവം അവിടെ കാണിക്കുന്നത് പരസ്പര ആകർഷകം ആകർഷണമുണ്ടാകുന്നത് അതും പരാശക്തിയുടെ തന്നെ കരുണ കൊണ്ടാണ് കാരണം ഇത്രയും പടുവൃദ്ധനായ ഒരാളിൽ ദേവിയുടെ അല്പം അല്പമൊരു കടാക്ഷമുണ്ടായപ്പോൾ തന്നെ ഇത്രയധികം ആകർഷണത്തിന് കാരണമായി ആ ആകർഷണം എന്ന് എങ്ങനെയെന്ന് വർണ്ണിക്കാനാണ് ഈ യുവതികളുടെ അനുധാവനം ഇവിടെ വർണ്ണിച്ചത് അങ്ങനെ ആ ലൗകിക ഉദാഹരണത്തിലൂടെ ലോകത്തിൽ സംഭവിക്കുന്ന ആ ഉദാഹരണത്തിലൂടെ ദേവിയുടെ സൗന്ദര്യം വർണ്ണിച്ചു അപ്പോൾ അങ്ങനെയുള്ള ദേവിയുടെ സൗന്ദര്യം ആരാണോ ധ്യാനിക്കുന്നത് അവരിൽ ഇത്തരം ഭാവം ഉണ്ടാകും എന്നുകൂടി ഇവിടെ സൂചിപ്പിക്കുകയാണ് ഇതിൻ്റെ ഇത് സംബന്ധമായിട്ടുള്ള ഇനിയും അനേകം ശ്ലോകങ്ങളുണ്ട് വരുന്ന പത്തൊമ്പതാമത്തെ ശ്ലോകം മുഖം ബിന്ദും കൃത്വ എന്നൊക്കെ ഉള്ളത് ഈ ആകർഷത്തെ പറയുന്ന ശ്ലോകങ്ങളാണ് അപ്പോൾ സൗന്ദര്യവർണ്ണനയുടെ ഒരു സാധാരണ രൂപത്തിൽ പറയുമ്പോൾ ഈ പതിമൂന്നാമത്തെ ശ്ലോകവും പന്ത്രണ്ടാമത്തെ ശ്ലോകം അതിൻ്റെ ഒരു ദിവ്യ രൂപവുമായി നമുക്ക് വ്യത്യസ്തമായിട്ട് മനസ്സിലാക്കാം ഇനി അടുത്ത് വരുന്ന ആ ശ്ലോകങ്ങളിൽ ഓരോന്നിലായിട്ട് പല രീതിയിലും വർണ്ണിക്കും ഇനിയും ദിവ്യമായ സ്വരൂപവും ദേവിയുടെ ആ പരാശക്തിയായിട്ടുള്ള സ്വരൂപവും കാലാതീതമായിട്ടുള്ള സ്വരൂപമൊക്കെ തുടർന്ന് വർണ്ണിക്കുന്നുണ്ട് സരസ്വതീ ഭാവത്തിലും അതുപോലെ അസാത്വികമായ രാജസികമായ ഭാവത്തിലും ഓ സൗന്ദര്യത്തെക്കുറിച്ച് രണ്ട് ശ്ലോകങ്ങൾ പറഞ്ഞു ഇനി അടുത്ത ശ്ലോകം കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ വിദ്യാപ്രാപ്തി സംബന്ധമായ അനുഗ്രഹത്തെക്കുറിച്ചും വർണ്ണിക്കും അപ്പോൾ ഈ രീതിയിലാണ് ആ പതിമൂന്നാമത്തെ ശ്ലോകം നമുക്ക് മനനം ചെയ്യാൻ കഴിഞ്ഞത് ഇത് ദേവീപാദങ്ങളിൽ അർപ്പിക്കുന്നു you mm -hmm.